ഹായ്, ഞാൻ വിൻസി. വിൻസീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വെജിറ്റബിൾ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. അപ്പത്തിനും ഇടിയപ്പത്തിനുമൊക്കെ പറ്റിയ നല്ലൊരു വെജിറ്റബിൾ സ്റ്റൂ ആണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നാൽ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണാം. നമുക്ക് തീ കത്തിച്ചു കൊടുത്തൊരു പാൻ അടപ്പേ വയ്ക്കാം. അന്ന് ചൂടാവട്ടെ. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്കൊരു ബേ ലീഫ്, ഒരു കഷ്ണം കറുവപ്പട്ട, രണ്ട് ഏലക്ക, രണ്ട് ഗ്രാമ്പു, ഇതിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതില്ല എങ്കിൽ ലാസ്റ്റ് നമുക്ക് ഗരം മസാല ചേർത്താലും മതി. ഇതൊന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് നീളത്തിൽ, ഒരു നാലഞ്ച് പച്ചമുളക്, നമ്മുടെ എരിയുടെ അനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് വഴറ്റാം. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്റ്റൂ ആണ് വെജിറ്റബിൾ സ്റ്റൂ. നമുക്കൊരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഈ സവാളയൊന്ന് വയന്നു വരാൻ വേണ്ടി കുറച്ചിട്ടാൽ മതി. നമുക്കൊരു രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊരു ഒത്തിരി അങ്ങ് വയന്നു പോകണ്ട. ഇത്രയും വയന്നാൽ മതി. നമുക്കതിലേക്ക് ഞാൻ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. അതുപോലെ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഏഴെട്ട് ബീൻസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിളാണ് ഉള്ളത് അത് ഇടാം. കോളിഫ്ലവർ ഇടാം, ഗ്രീൻ പീസ് ഇടാം. നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിടാം. ഇത് നമുക്കിതിൻ്റെ കൂടെ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്കിത് കുക്കറിൽ വെച്ച് ഒരു വിസിലടിച്ചെടുക്കാം. ഞാൻ പക്ഷേ ഇതിനകത്ത് തന്നെ വെച്ചാൽ ഇത് വേവിക്കുന്നേ. കുക്കറിൽ ഒരു വിസിലടിച്ചാൽ പെട്ടെന്ന് അത് വെന്ത് കിട്ടും. ഒരു കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒഴിച്ച പിന്നെ ചൂടുവെള്ളത്തിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാലിൽ ഇത് ചെയ്യാം. ഞാൻ ലാസ്റ്റ് മാത്രമേ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുള്ളൂ. ഇത് നമുക്കിനിയും അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കാം. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. പൊട്ടറ്റോയൊക്കെ വെന്തിട്ടുണ്ട്, ക്യാരറ്റും വെന്തിട്ടുണ്ട്. നിങ്ങൾക്കിതെല്ലാം വൈറ്റി കുക്കറിൽ തന്നെ ഒരു വിസിലടിച്ചെടുത്ത് അവസാനം തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക, പൊടി. ഞാൻ 1 തേങ്ങയുടെ കട്ടിപ്പാൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇത് ഇനി ചൂടാവുകയേ പാടുള്ളൂ. ഇനി ഇതിനകത്ത് തിളയ്ക്കാൻ പാടില്ല. ഇനിയിപ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ.
ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ പുറത്തുനിന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. അടുത്തൊരു ഡിഷുമായി വരുന്നവരെ ബൈ.